കൊല്ലത്ത് ചിഹ്നം പതിച്ച മാസ്കുമായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തിയ പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റി. ആർഡിഒയുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊല്ലം ജില്ലാ കളക്ടർ ബി അബ്ദുൽ നാസർ നിർദ്ദേശം നൽകി. വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു കെ ബി ഗണേഷ് കുമാർ എം എൽ എ. സംസ്ഥാനത്ത് വോട്ട് ചെയ്യാനെത്തി രണ്ടുപേർ കുഴഞ്ഞു വീണ് മരിച്ചു. പരിവാൾ ചുറ്റുക നക്ഷത്രം പതിച്ച മാസ്കുമായാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഡ്യൂട്ടിക്ക് എത്തിയത്. മുഖത്തല ബ്ലോക്കിലെ കൊറ്റങ്കര പഞ്ചായത്തിലെ ബൂത്തിലായിരുന്നു സംഭവം. മാസ്ക് ധരിച്ച ചിത്രമടക്കം ഡി സി സി അധ്യക്ഷ ബിന്ദുകൃഷ്ണ പുറത്തുവിട്ടു. ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകി. തൊട്ടുപിന്നാലെ ജില്ലാ കളക്ടറുടെ നടപടി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഉദ്യോഗസ്ഥയെ മാറ്റി നിർത്താൻ നിർദ്ദേശിച്ചു. ആർഡിഒയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. ശിഖാ സുരേന്ദ്രൻ ഐ എ എസിനാണ് അന്വേഷണ ചുമതല. റിപ്പോർട്ട് കിട്ടിയ ശേഷം തിരഞ്ഞെടുപ്പ് നിയമപ്രകാരം നടപടിയുണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു. എം എൽ എ ഓഫീസിലെ റെയ്ഡിൽ ശരിയും തെറ്റും കോടതിയും ദൈവവും തീരുമാനിക്കട്ടെ എന്ന് ഗണേഷ് കുമാർ എം എൽ എ പ്രതികരിച്ചു. എൽ ഡി എഫിൽ പൂർണ്ണ തൃപ്തനാണെന്നും മുന്നണി വിടില്ലെന്നും വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ച ഗണേഷ് കുമാർ, ഇത് ഞങ്ങളെ പാർട്ടിയെയും മുന്നണിയെയും തകർക്കുന്നതിനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് പാടില്ല. അങ്ങനെ ഒരു മാറ്റവും ഉണ്ടാവില്ല. ആ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ചെയർമാൻ ആ വിവരം നിങ്ങളെ അറിയിക്കും. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഓരോ വോട്ടർമാർ കുഴഞ്ഞു വീണ് മരിച്ചു. പത്തനംതിട്ട റാന്നി നാറാമൂഴി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ വോട്ട് ചെയ്യാനെത്തിയ പുതുപ്പറമ്പിൽ മത്തായിയാണ് മരിച്ചത്. 90 വയസ്സുകാരനായ ഇയാൾ വോട്ട് ചെയ്ത് മടങ്ങുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ വോട്ട് ചെയ്യാനെത്തിയ ഗൃഹനാഥനും കുഴഞ്ഞു വീണ് മരിച്ചു. മഹാദേവിക്കാട് സ്വദേശി 68 വയസ്സുള്ള ബാലനാണ് മരിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊല്ലം. 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ.